السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. هذا نيرة يا بريه بطة سهودرين غلي كلبابين إنجيل بريبادي سانغري بيشدلي أدي آية سندوشة مند كالي كمال بيشيت كوريشي وطرنا نناي برتايتش كاليتي يونيفرسيتي ده كنوري يونيفرسيتي ده بيسيه تانية دينغلو كوندو بند أدي وطرنا منوعة ماي പലസ്തീൻ പ്രശ്നം അവതരിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. സർ, യു ആർ ഓൾറെഡി എക്സ്പ്രസ്ഡ് ദ കറക്റ്റ് വ്യൂ അബൌട്ട് ദ പലസ്തീൻ പ്രോബ്ലം. യു ടോൾഡ് ദാറ്റ് ഇന്ത്യ വാസ് ഫസ്റ്റ് നോൺ അറബ് കൺട്രി ഹു റെക്കഗ്നൈസ്ഡ് ദ PLO പലസ്തീൻ. താങ്കളങ്ങനെ പറഞ്ഞത് ഇന്ത്യയുടെ പഴയകാല പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. പലസ്തീനെ ആദ്യമായി അംഗീകരിച്ച നോൺ അറബ് കൺട്രി ആയിരുന്നു ഇന്ത്യ എന്ന് താങ്കൾ സൂചിപ്പിച്ചത് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ പൂർവ്വകാല പാരമ്പര്യത്തെക്കുറിച്ചും പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്തും തുടർന്നുമൊക്കെ ഇന്ത്യ സ്വീകരിച്ചിരുന്ന നയ നിലപാടുകളെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായി സൂചിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവവും കൊളോണിയലിസത്തിനെതിരെ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകളുടെ വിജയവുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ചരിത്രത്തിൽ ബനു ഇസ്രയേലിൻ്റെ ചരിത്രമല്ലാതെ അങ്ങനെ ഒരു ഭൂമി ഒരു പ്രത്യേക വിഭാഗത്തിന് എന്ന രീതിയിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പഴയകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഷാം എന്ന് പറയുന്ന മേഖല, ചരിത്രത്തിലൊക്കെ ഷാം എന്ന് പറയുന്ന മേഖല യഥാർത്ഥത്തിൽ സിറിയ, ഇന്നത്തെ പലസ്തീൻ, അതുപോലെ തന്നെ ജോർഡാൻ, ലബനോൻ തുടങ്ങിയ പ്രദേശങ്ങളാണ്. മതഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ വിവിധ വേദഗ്രന്ഥങ്ങളിലുമൊക്കെ വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ അടങ്ങുന്ന മേഖലയാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം. പിന്നെ എങ്ങനെ ഒരു സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ മേഖലയായി മാറി എന്നത് പരിശോധിക്കുമ്പോൾ ആ ചരിത്ര വസ്തുതയ്ക്കെതിരെ ഒരാൾക്കും സംസാരിക്കാൻ കഴിയില്ല. കാരണം ചരിത്രം അത്രമേൽ വ്യക്തമായ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കിബിലയാണ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂദർ റളിയല്ലാഹു തആലാൻഹു ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി അഥവാ കം ബൈനഹുമ എന്നൊരു ചോദ്യമുണ്ട്. ലോകത്ത് ആദ്യം നിർമ്മിച്ച പള്ളിയെക്കുറിച്ച് ചോദിച്ചു. അത് പരിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്, കഅബയാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ നിർമ്മിച്ച പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞപ്പോൾ കം ബൈനഹുമ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്കുള്ള നിർമ്മാണ കാലഘട്ട ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അർബൗന സന എന്ന് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞതായി കാണാൻ കഴിയും. 40 വർഷം. അബൂദർ റളിയല്ലാഹു തആലാൻഹുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അഖ്സ എന്ന പേര് വരാൻ തന്നെ കാരണം ദൂരെ സ്ഥിതി ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ്. പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം 1500 കിലോമീറ്ററുകൾ ദൈർഘ്യത്തിലാണ് ഈ സ്ഥലമുള്ളത്. പഴയ കാലത്തെ കണക്കനുസരിച്ച് 40 ഒട്ടക ദിവസ ദൂരം എന്നാണ് പറയുക. 40 ദിവസത്തെ ഒട്ടക സഞ്ചാരം. അത്ര ദൂരത്തുള്ളൊരു പള്ളിയായതുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സ എന്ന് പേര് വന്നത്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പേര് വരാൻ കാരണം, പരിശുദ്ധ ഭവനം എന്ന പേര് വരാൻ കാരണം, ആ ഭവനത്തിൽ ഒരു കാലഘട്ടത്തിലും ബിംബാരാധന നിർവഹിക്കപ്പെട്ടിട്ടില്ല. ബിംബാരാധനയിൽ നിന്ന് മുക്തമായിരുന്നു ആ പരിശുദ്ധമായ ഭവനം. പരിശുദ്ധ കഅബയിൽ വരെ വിഗ്രഹാരാധന നടന്നിട്ടുണ്ട്. 3 മതങ്ങളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രമാണത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെയൊക്കെ ചരിത്രം മുറുകുന്ന പ്രദേശമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം നിർമ്മിച്ചു, പിന്നീട് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഘട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരം ചരിത്രത്തിലേക്കല്ല ഞാൻ പോകുന്നത്. എന്നോട് ആവശ്യപ്പെട്ടത് അവിടുത്തെ സമര പോരാട്ടങ്ങളെ കുറിച്ചും മറ്റുമൊക്കെ സൂചിപ്പിക്കാനാണ്. സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. 5:30 മറ്റൊരു ചെറിയ പ്രോഗ്രാമിൽ കയറാനുമുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മിഹ്റാജിന്റെ ഇടത്താവളം എന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാധാന്യം പിന്നെയും വർദ്ധിക്കുകയാണ്.
ഇതിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ ഹിജ്റ 15-നാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തഅലയുടെ കാലഘട്ടത്തിൽ ഖുദുസ് ഇസ്ലാമിന് അധീനപ്പെട്ടത്. അതിനു മുമ്പ് ഇറാഖികൾ ഭരിച്ചിരുന്നു, അതുപോലെ പേർഷ്യക്കാർ, റോമക്കാർ, ഗ്രീക്കുകാർ, ഇങ്ങനെ പലരുടെയും ഭരണങ്ങൾ ആ പ്രദേശത്ത് നടന്നിരുന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ഫാത്തിമി വംശജരും സെൽജൂക്കി വംശജരും ഉമവി അബ്ബാസി കാലഘട്ടത്തിന് ശേഷം ആ പ്രദേശം ഭരിച്ചതിൻ്റെ ചരിത്രമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സംഘട്ടനങ്ങളുടെയും അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രധാനമായി ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു അത് ഇസ്ലാമിനെ അധീനപ്പെടുത്തിയതിന് ശേഷം ആ അധീനപ്പെടുത്തൽ തന്നെ ഒരു രക്തരൂക്ഷിത വിപ്ലവത്തിലൂടെ ആയിരുന്നില്ല. അന്ന് അവിടെ ഖുദുസിന്റെ കവാടത്തിൽ ചെന്ന് അവരോട് ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ അബൂബൈദ റളിയല്ലാഹു അൻഹു ആണല്ലോ സേനാ നായകൻ, അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഖലീഫ വരണം എങ്കിലേ ഞങ്ങൾ നിങ്ങളുമായി കരാർ ഒപ്പിടാൻ തയ്യാറാകും, നിങ്ങൾ വെറും സേനാ നായകന്മാരാണെന്ന് പറഞ്ഞു. ആക്രമിക്കാൻ അവർക്ക് കരുത്തുണ്ടായിട്ടും അവർ അംഗീകരിച്ച് ഖലീഫയെ മദീനയിൽ നിന്ന് വരുത്തി. എത്ര ദൂരമുണ്ട്! അങ്ങനെയാണ് ആ പ്രദേശം മുസ്ലിം സമൂഹത്തിന്റെ അധീനതയിൽ എല്ലാവർക്കും സംരക്ഷണം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രദേശമായി മാറിയത്. പിന്നീടാണ് 1085 ഹിജ്റ വർഷം 477 കുരിശുയുദ്ധം വരുന്നത്. ആ കുരിശുയുദ്ധ കാലഘട്ടത്തിലാണ് മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ നിന്നും അത് ക്രൈസ്തവ സഹോദരങ്ങൾ പിടിച്ചെടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ നടന്ന രക്തരൂക്ഷിതമായ വിപ്ലവത്തെക്കുറിച്ചൊക്കെ ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 900 ശേഷം ഹിജ്റ 583 900 മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പള്ളി പിടിച്ചെടുക്കുന്നത് തിരിച്ചു പിടിക്കുന്നത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ്. അദ്ദേഹം അപകടകരമായ രീതിയിലല്ലാതെ വളരെ സമാധാനപരമായ ഒരു സൈനിക മുന്നേറ്റത്തിലൂടെ ആ പ്രദേശം ഇസ്ലാമിന് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അന്ന് മാന്യത കാണിച്ചു എല്ലാവരോടും, അറുകൊല ചെയ്യാനൊന്നും നിന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് അവിടെ ജീവിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് തന്നെയാണ് സുൽത്താൻ സലാഹുദ്ദീൻ. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്ത് വളരെ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സമൂഹമാണ്. ഒട്ടേറെ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ സഹിച്ചിട്ടുണ്ട്. ഉള്ളതുള്ളതുപോലെ പറയണമെന്ന് ജർമ്മനിയിലൊക്കെ വളരെ ശക്തമായ എതിർപ്പ് നേരിടുകയും ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിലിട്ട് അവരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടമൊക്കെ പരിശോധിച്ചാൽ ഇംഗ്ലണ്ടിൽ വരെ അവർ ആട്ടിയകറ്റപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എഡ്വേർഡ് രാജാവിന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഒരു പീഡനത്തിന് വിധേയമായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നൊക്കെ അവർക്ക് മുസ്ലിം സമൂഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെയും മുസ്ലിം ഭരണാധികാരിയുടെയും ഒരു രീതി, ഭരണരീതി, പ്രവർത്തന രീതി, അതൊക്കെ അതായിരുന്നു. എന്നാൽ ഇവർക്ക് സ്വന്തമായി ഒരു ഭൂമി എന്നൊരു സ്വപ്നം ഒരു കാലഘട്ടത്തിൽ ഒരു പത്രപ്രവർത്തകന്റെ ലേഖനത്തിലൂടെ അവർ ഉയർത്തിപ്പിടിച്ചു. 1885 തിയോഡാർ ഹസൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹമാണ് ആദ്യമായി പ്രോമിസ്ഡ് ലാൻഡ് അഥവാ വാഗ്ദത്ത ഭൂമി, നമുക്ക് സ്വന്തമായ ഒരു ഭൂമി വേണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്നൊരു ആശയം കൊണ്ടുവരികയും 1887 സ്വിറ്റ്സർലൻഡിലെ ബാസൽ കാസിനോയിൽ അവർ യോഗം ചേർന്ന് അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും അങ്ങനെ പലസ്തീനിലെ ഖുദുസിലെ സിയോൺ കുന്ന്, സിയോൺ എന്നൊരു കുന്നുണ്ടാണ്, അതുകൊണ്ടാണ് അവർക്ക് സിയോണിസ്റ്റുകൾ എന്ന് പേര് വന്നത്. ആ കുന്നിൽ അവർ യോഗം ചേർന്ന് അതിനു വേണ്ട പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേക സംഘടിത രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ആ ഒരു ചർച്ച ലോകത്ത് നടക്കുന്ന ഒരു കാലഘട്ടം, അന്നേ വരെ അവർക്ക് സ്വന്തമായ ഒരു ഭൂമിയില്ല, അവർ ലോകത്ത് ചിതറിക്കിടക്കുകയാണ്, പല ഭാഗത്തും ആട്ടിയകറ്റപ്പെടുകയാണ്, പല ഭാഗത്തും അവരെ തൂക്കിക്കൊല്ലുക മുതൽ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പീഡനം സഹിച്ച ഒരു വിഭാഗം തന്നെയാണ് അവർ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വന്നപ്പോൾ അവരത് പ്രാവർത്തികമാക്കാൻ തക്കം പാർത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് 1914 ലോകമഹായുദ്ധം ഉണ്ടാകുന്നത്. ലോകമഹായുദ്ധത്തിൽ നമുക്കറിയാം ജർമ്മനിയാണ് ഒരു പക്ഷത്ത്, മറുഭാഗത്ത് പ്രധാനമായും ബ്രിട്ടൻ, അതുപോലെ തന്നെ റഷ്യ, ഫ്രാൻസ് സഖ്യകക്ഷികൾ എന്ന് പേര് പറയും. നമ്മളൊക്കെ സ്കൂളുകളിൽ ചെറുപ്പകാലത്തെ പഠിച്ചിട്ടുണ്ട്. അന്നൊരു പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ആഴത്തിൽ ഒരു പഠന താല്പര്യമില്ലെങ്കിലും അന്ന് ആ പഠിച്ച കാര്യം വെച്ച് തന്നെ ഇപ്പോൾ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അന്ന് ഈ സഖ്യകക്ഷികൾ വലിയ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടും ജർമ്മനിയെ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നത് ജർമ്മനിയുടെ പക്ഷത്ത് ഓട്ടോമൻ സാമ്രാജ്യം മുഴുവൻ അണിനിരന്നുകൊണ്ടാണ്. തുർക്കി ഖലീഫയുടെ നേതൃത്വത്തിലാണ് അന്ന് മുസ്ലിം ലോകം മൊത്തം, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്,
ഈ പറയപ്പെട്ട നേരത്തെ പറഞ്ഞ ഷാം എന്ന് പറയുന്ന മേഖല മുഴുവൻ വലിയൊരു ഭൂവിഭാഗം, ലോകത്തിന്റെ നല്ലൊരു ഭാഗം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്. ആ ഓട്ടോമൻ തുർക്കികൾ പൂർണ്ണമായി ജർമ്മനിയെ പിന്തുണച്ചതുകൊണ്ട് ജർമ്മനി അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. മാത്രമല്ല അമേരിക്ക യുദ്ധരംഗത്തേക്ക് 1914 വന്നിട്ടുമില്ല. യു എസ് വരുന്നത് പിന്നെ 1917. അതിന്റെ കാരണം യു എസിനെ ഇറക്കാൻ വേണ്ടി ബ്രിട്ടൻ വളരെ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചു. ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്നാണത്. ബ്രിട്ടൻ എപ്പോഴും തന്ത്രങ്ങൾ കൊണ്ടാണ് വിജയിക്കുന്നത്. കാരണം വളരെ ചെറിയൊരു രാജ്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തെ അടക്കി ഭരിച്ച് നോക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അന്ന് ജൂതന്മാർ ലോകത്ത് ചിതറിക്കിടക്കുന്നുവെങ്കിലും അവർ പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു അമേരിക്കയിലെ കീ പോയിന്റുകളിൽ. അന്ന് വളരെ പ്രധാനമായി അവർ ചെയ്യുന്നൊരു പ്രവർത്തനം, യു എസിലെ ആ കാലഘട്ടത്തിലെ അവിടുത്തെ ഭരണാധികാരിയെ സ്വാധീനിക്കാനുള്ള ഏറ്റവും നല്ല തന്ത്രം എന്ന രീതിയിൽ അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിയെ അവർ സ്വാധീനിച്ചു. സുപ്രീം കോടതി ജഡ്ജി ലൂയിസ് ബ്രാൻഡിസ് ജൂതനായിരുന്നു. ലൂയിസ് ബ്രാൻഡിസിനെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്ക യുദ്ധത്തിനിറക്കി കഴിഞ്ഞാൽ ഈ വാഗ്ദത്ത ഭൂമി നമുക്ക് നേടിയെടുക്കാം യുദ്ധം വിജയിച്ചാൽ എന്ന് വാക്കുകൊടുത്തു. അങ്ങനെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉഡ്രോ വിൽസൺ ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് 1917 ഇറങ്ങുകയാണ് സഖ്യകക്ഷികളുടെ കൂടെ. അങ്ങനെ സഖ്യകക്ഷികളുടെ കൂടെ വന്ന് സ്വാഭാവികമായും സഖ്യകക്ഷികൾ ഒന്നിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ റഷ്യ, അമേരിക്ക, ഏറ്റവും വലിയ ശക്തികൾ. എന്നിട്ടും യുദ്ധം വിജയിക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നു എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്താണ് മുസ്ലിം സമൂഹത്തിനിടയിൽ, മുസ്ലിം സാമ്രാജ്യത്തിനിടയിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഹിജാസിലെ ഗവർണർ ഷെരീഫ് ഹുസൈനെ സ്വാധീനിച്ച് അയാൾക്ക് ഹിജാസിന്റെ ഭരണം പൂർണ്ണമായി നൽകാമെന്ന് പറഞ്ഞ് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ വരുതിയിൽ നിന്ന് അദ്ദേഹത്തെ രഹസ്യമായി ബ്രിട്ടീഷ് പക്ഷത്തേക്ക് നീക്കുന്നു. മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടായതോടുകൂടി സ്വാഭാവികമായും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഘടനയിൽ ഭിന്നിപ്പുണ്ടായാൽ അതിന്റെ പരാജയം നമുക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനെയാണ് യുദ്ധം അവർ വിജയിച്ചെടുത്തത്. അത് കൂടുതൽ വിശദീകരിക്കാൻ പ്രയാസമുണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ. ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അത് കൂടുതൽ പരിശോധിച്ചാൽ ബോധ്യപ്പെടും. പലപ്പോഴും തെറ്റുകൾ നമ്മുടെ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഉള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ അവസാനം ഈ പ്രദേശം മുഴുവൻ, മുസ്ലിം സമൂഹത്തിന്റെ പ്രദേശങ്ങൾ മുഴുവൻ ബ്രിട്ടന്റെ അധികാര പരിധിയിലാണ് വീതം വെച്ചപ്പോൾ വന്നത്. അങ്ങനെയാണ് ബ്രിട്ടൻ ആ പ്രദേശത്ത് അവരുടെ വാക്ക് പാലിച്ചുകൊണ്ട് ആർദർ ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രി ബാൽഫർ പ്രഖ്യാപനം നടത്തി ആ പ്രദേശത്ത് ജൂതന്മാർക്ക് ഒരു ഭൂമി നൽകുന്നത്. ജനസംഖ്യയുടെ 8% അന്ന് ജൂതന്മാരുടെ. അങ്ങനെ ആ പ്രദേശത്ത് ആദ്യമായി നടന്ന പ്രവർത്തനം, ഇങ്ങനെ ഒരു സൗകര്യം അവർക്ക് കിട്ടിയപ്പോൾ, അവിടെ ഒരു പ്രദേശം അവർക്ക് രൂപപ്പെട്ടു വരുന്നു എന്ന് കണ്ടപ്പോൾ, ആ പ്രദേശത്തേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ജൂതന്മാർ കുടിയേറാൻ ആരംഭിച്ചു. കുടിയേറുക മാത്രമല്ല, പിന്നീട് രാജ്യം പ്രഖ്യാപിക്കപ്പെട്ടു 1948 May 14 ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഭൂമിയില്ല. അങ്ങനെ ഒരു പ്രദേശം, മുസ്ലിം സമൂഹത്തിന്റെ പ്രദേശത്ത് അഥവാ ഷാം എന്ന് പറയുന്ന പഴയകാല മേഖലയിലെ പ്രധാനപ്പെട്ട ഫലസ്തീൻ മേഖലയിൽ, ഫലസ്തീൻകാരുടെ ഭൂമിയിൽ ഇസ്രയേൽ രൂപപ്പെട്ടു എന്നാണ് ശരി. അതിന് കൃത്യമായ അതിർവരമ്പുകളൊക്കെ വരച്ചു കൊടുത്തുകൊണ്ടാണ് അന്ന് പ്രത്യേകമായി ഇത് രൂപീകരിച്ചത്. 1800,000 ഫലസ്തീനികൾ അക്കാലത്ത് അഭയാർത്ഥികളായി, അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. അതിന്റെ പരിണിതി എന്നോണം പിന്നീട് ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന 86%ത്തിലധികവും ഭൂമി ജൂതന്മാരുടെ കയ്യിലാണ്. 4% മാത്രമാണ് അർബവംശീയരുടെ കയ്യിലുള്ളത്. 10% അധിനിവേശ പ്രദേശങ്ങളാണ്. ജെറുസലേം പോലുള്ള പ്രദേശം തർക്കഭൂമിയാണ്. ഈ രീതിയിൽ അവർക്ക് കിട്ടിയ ഭൂമിക്ക് പുറമെ മറ്റു പ്രദേശങ്ങൾ പിടിച്ചടക്കാനുള്ള ഒരു ശ്രമമാണ് അവർ പലപ്പോഴും നടത്തിയത്. പഴയ കാലഘട്ടത്തിൽ അതിർത്തിയും ഇപ്പോഴത്തെ അതിർത്തിയും പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെയധികം ഗൗരവത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെടാൻ നമ്മുടെ മുസ്ലിം ലോകത്തിന് കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരു ചരിത്ര സംഭവം ഓർമ്മ വരുന്നുണ്ട്. പഴയ കാലഘട്ടം, ഹിജാസ് എന്ന് പറയുന്ന പ്രദേശത്ത് പിന്നീട് 1932 സൗദി ഗവൺമെന്റ് വന്നു. അന്ന് അവിടെ ഭരിച്ചിരുന്ന ബഹുമാന്യനായ ഭരണാധികാരി ഫൈസൽ രാജാവ് ധീരനായിരുന്നു. തൊള്ളായിരത്തി 1973 കൂട്ടക്കൊല ചെയ്യുന്ന സമയം യു എസ് ആണെന്ന് മനസ്സിലാക്കി അവർക്ക് എണ്ണ തരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എണ്ണ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭീഷണി അമേരിക്കയിൽ നിന്നുണ്ടായി. അവർ ശക്തമായി പറഞ്ഞത്
എണ്ണ തരുന്നില്ല എങ്കിൽ സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾ ബോംബിട്ട് തകർക്കും, ചുട്ടുകരിക്കുമെന്നാണ് പറഞ്ഞത്. അതിന് മറുപടിയായി ഫൈസൽ രാജാവ് പറഞ്ഞ വാചകം, ഞങ്ങളുടെ പൂർവികർ ഒട്ടകപ്പാലും ഈത്തപ്പഴവും കാരക്കയും തിന്ന് വളർന്നവരാണ്. ഞങ്ങൾക്ക് ആ യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു പ്രയാസവുമില്ല. എണ്ണപ്പാടം ബോംബിട്ടാൽ എണ്ണയില്ലാതെ ജീവിക്കാൻ കഴിയാതിരിക്കുക നിങ്ങൾക്കാണ്, ആധുനികർക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയകാല പാരമ്പര്യത്തിലേക്ക് തിരിച്ചു ഒറ്റപ്പെടുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ച ഗസ്സ ഇന്ന് പുകയുകയാണ്, ഗസ്സയെ ചുട്ടുകരിക്കുകയാണ്. സത്യത്തിൽ നാം മനസ്സിലാക്കണം, പലസ്തീൻ അതോറിറ്റിക്ക് നേരത്തെ വിട്ടുകൊടുത്ത അവരുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമാണ് ഗസ്സയും അതുപോലെ തന്നെ ഹരിഹ എന്ന് പറയുന്ന ജെറിക്കോ എന്ന് പറയുന്ന പ്രദേശമൊക്കെ. ആ പ്രദേശത്തേക്ക് വീണ്ടും ഒരു കടന്നു കയറുകയാണ്. 2002 വെസ്റ്റ് ബാങ്കിൽ മതിൽ പണിയാൻ തുടങ്ങി. ആ മതിൽ ഇന്നും അവിടെ കാണാം. ഞാൻ പലപ്പോഴും എൻ്റെ സന്ദർശന വേളയിൽ കണ്ടിട്ടുണ്ട്. അത്ഭുതകരമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാനിലും ഇരിക്കുന്നേ ഉള്ളൂ, കാരണം അവിടുത്തെ പോരാട്ടങ്ങളെക്കുറിച്ച്. അവിടുത്തെ പോരാട്ടം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അറക്കത്തിൽ മുക്കാമത്തിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സംഘടന, ആ നാട്ടിൽ പോലും പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളിൽ പലരും ഇത് ഒരു മുസ്ലിം തീവ്രവാദമായി ചിത്രീകരിക്കുന്ന ചില വീഡിയോകളൊക്കെ കാണാൻ കഴിയും. സത്യത്തിൽ അവരിതിന്റെ ചരിത്രം കൃത്യമായി പഠിക്കാത്തതുകൊണ്ടാണ്. ചരിത്രം ശരിക്കൊന്ന് പഠിച്ചാൽ ഒരാൾക്കും അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു സംഭവമുണ്ട് പലസ്തീനിൽ ചെന്നപ്പോൾ. എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പലവട്ടം ചോദിച്ച് ബോധ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് തന്നെ ഒരു മനസ്സമാധാനം ഉണ്ടായത്. ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് മൂന്ന് വിഭാഗത്തിന്റെയും പ്രധാനപ്പെട്ട കേന്ദ്രമാണെന്ന് പറഞ്ഞു മസ്ജിദുൽ അക്സ അവിടെയുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി ഹോളി സെഫൽക്കർ ചർച്ച് അവിടെയുണ്ട്. ജൂതന്മാരുടെ വിലാപ മതിൽ അവിടെയാണ്, അവരുടെ ആ വിലാപ മതിൽ അടക്കമുള്ള പ്രദേശം. അവരവിടെ പ്രാർത്ഥിക്കുന്ന കാണാൻ, ഹൈക്കൽ സുലിമാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം അത് തകർക്കപ്പെട്ടു പോയി. അവരവിടെ പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. മൂന്ന് വിഭാഗവും ഒരേ കേന്ദ്രമാണ് ശരിക്ക്. പ്രത്യേകിച്ച് ഇതൊക്കെ ഇസ്ലാമിൽ നിന്ന് ഭിന്നമായി പോയ രണ്ട് മതങ്ങളാണല്ലോ. ഇസ്ലാമിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു പോയ രണ്ട് മതങ്ങളാണ് ജൂതമതവും അതുപോലെ തന്നെ ക്രൈസ്തവ മതവും. ഇതൊരു തർക്കവുമില്ല. ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, ചില സാമ്യതകളൊക്കെ ഇപ്പോഴും കാണാൻ കഴിയും. ഇവിടെ ഈ ബൈത്തുൽ മുഖദ്സിന്റെ ചാരത്ത് തന്നെയാണ്. ബൈത്തുൽ മുഖദ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ അത് കാണാത്തത് കൊണ്ട് കൃത്യമായി പലർക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. കാരണം പരിശുദ്ധ ഹറമ പോലെ ഒരു പള്ളി മാത്രമാണ്, അല്ലെങ്കിൽ മദീനത്തെ ഒരു പള്ളി പോലെയാണെന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയല്ല, ഒരു വലിയ വില്ലേജാണ്, മതിൽ കെട്ടി തിരിച്ച വലിയൊരു വില്ലേജ്. അത് ഒരു വിശാലമായ ഭൂമിക ഒന്നിച്ച് മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ്. പഴയ കാലഘട്ടം മുതലേ അങ്ങനെ തന്നെയാണ്. ഖുദ്സ് എന്ന നഗരമാണ്, ആ നഗരത്തിന്റെ ഉള്ളിൽ പ്രത്യേകമായി പരിശുദ്ധമായ മസ്ജിദുൽ അക്സ, ഖദീം, ജദീദ്, മസ്ജിദ് മർവാനി തുടങ്ങി കുബ്ബത്തു സഹ്ര, നമ്മൾ ഇന്ന് ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഡോം ഓഫ് ദി റോക്ക്, അത് കുബ്ബത്തു സഹ്രയാണ്. നബി തങ്ങൾ മിഅ്റാജിന് പോയ ആ പാറയുടെ മുകളിൽ നിർമ്മിച്ച പ്രത്യേകമായ പള്ളിയാണത്. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്ത് കാണാൻ കഴിയും. ഇരിക്കട്ടെ, അതല്ലല്ലോ വിഷയം. അതുപോലെ തന്നെ അവിടെ മൗലാന മുഹമ്മദിന്റെ ഖബറുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. മൗലാന മുഹമ്മദ് ലണ്ടനിൽ വെച്ച് മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാണ് ബൈത്തുൽ മുഖദ്ദസിലാണ് മറവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ പ്രദേശവുമായി നേരത്തെ വലിയ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ക്രിസ്ത്യാനികളുടെ ലോകത്തെ പ്രസിദ്ധമായ രണ്ട് പള്ളി, ആ രണ്ട് പള്ളികളിൽ ഒന്ന് ദ ചർച്ച് ഓഫ് നാറ്റിവിറ്റി എന്ന് പറയുന്ന, കനീസത്തുൽ മഹദ് എന്ന് പറയുന്ന ക്രിസ്തു ജനിച്ചു എന്നവർ വിശ്വസിക്കുന്ന പള്ളി, അത് ബത്ലഹേമിലാണ്. ജെറുസലേമിലാണ് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതേ കോമ്പൗണ്ട് അഥവാ ഈ ചുറ്റുമതിലിനുള്ളിൽ തന്നെയാണ്, ഖുദ്സിനകത്ത് തന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ ഹോളി സെഫൽക്കർ ചർച്ച് അഥവാ ഗോൽകുത്താൻ മലയിലെ പള്ളി എന്ന് നമ്മുടെ മലയാളി ക്രൈസ്തവർ പറയുന്ന പള്ളി. ആ പള്ളിയുടെ പ്രത്യേകത അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന് അവിടെയാണ് കുരിശിലെത്തിയതെന്നാണ് അവർ പറയുന്നത്. ക്രിസ്തുവിനെ കുരിശിലെത്തിയ പള്ളി, അതിന്റെ പ്രതീകങ്ങളൊക്കെ ഇന്നും അവിടെയുണ്ട്. ആ പള്ളിയിൽ ധാരാളം സന്ദർശകരുണ്ട്. മാത്രമല്ല ആ പള്ളി നമുക്ക് കാണാൻ കഴിയും, AD 324 കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ മാതാവ് ഹെലാന ഒരു പഴയ പള്ളി പുതുക്കി പണിത മനോഹരമാക്കിയ പള്ളി ആ പ്രദേശത്തുണ്ട്. ആ പള്ളിയിലായിരുന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഖുദ്സ് ഇസ്ലാമിന് അടിപ്പെടുന്ന സമയത്ത് ചെന്നപ്പോൾ
സഫറനീസ് എന്ന് പറയുന്ന പാതിരി പള്ളി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അവരുടെ പ്രസിദ്ധമായ ഹോളി സഫൈർക്ക ചർച്ച്. ആ പള്ളിയിൽ ബാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി, പക്ഷെ അദ്ദേഹം അവിടെ നിസ്കരിച്ചില്ല, പുറത്തിറങ്ങി നിസ്കരിച്ചു. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഈ ചർച്ചിൽ നിസ്കരിച്ചാൽ ഖലീഫ നിസ്കരിച്ച പള്ളി എന്ന രീതിയിൽ ഇതിന് അവകാശവാദവുമായി മുസ്ലിങ്ങൾ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വലിയൊരു കാഴ്ചപ്പാടായിരുന്നു. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇന്നൊരു പള്ളിയുണ്ട്, അതും ഈ ഓളിസഫേൽക്കർ ചർച്ചും തമ്മിൽ ചെറിയൊരു അകലം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ, ചെറിയൊരു അകലം മാത്രം. അതാണ് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കുദുസ് തിരിച്ചു പിടിക്കുന്ന സമയത്ത് അവിടുത്തെ ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെട്ടു സുൽത്താനോട്, ഈ ചർച്ചിൽ ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം തരണം. വിട്ടുവെന്ന് മാത്രമല്ല, അദ്ദേഹം ആ സ്വാതന്ത്ര്യം ലഭ്യമായ സമയത്ത് അവർ തമ്മിൽ തർക്കിച്ചു. കാരണം ക്രൈസ്തവർ അന്ന്, ഇന്നും അങ്ങനെ തന്നെയാണെങ്കിലും, എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും മതത്തിൽ ഗ്രൂപ്പുകള്, വ്യത്യസ്ത വിഭാഗങ്ങള്. അതിൽ അവരെ സംബന്ധിച്ചുള്ള റോമൻ കത്തോലിക്കരുണ്ട്, സിറിയൻ കത്തോലിക്കരുണ്ട്, ഗ്രീക്ക് കത്തോലിക്, ഗ്രീക്ക് വിഭാഗമുണ്ട്, ആർമീനിയൻ വിഭാഗമുണ്ട്, കോപ്റ്റിക് വംശജരുണ്ട്, ഇങ്ങനെ പലരും. ഇവരെല്ലാവരും ഈ പള്ളിയുടെ അവകാശത്തിന് വേണ്ടി ശക്തമായ തർക്കം നടത്തി. ഇവർ ഇതിന്റെ പേരിൽ കലാപമുണ്ടാക്കും, പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അതിന്റെ താക്കോൽ ഒരു മുസ്ലിം കുടുംബത്തെ ഏൽപ്പിച്ചു. സൂക്ഷിക്കാൻ ഒരു കൂട്ടരെയും തുറക്കാൻ ഒരു കൂട്ടരെയും. സ്വഹാബിയായ മദീനക്കാരൻ നുസൈബ് ബിൻ കഅബ് റളിയല്ലാഹു തആലയുടെ കുടുംബത്തിൽപ്പെട്ട, അവർ ഹസ്രജി ഗോത്രക്കാരാ, ആ ഗോത്രത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ ആ കുടുംബത്തിൽ അത് ഏൽപ്പിച്ചു. നുസൈബ് ബിൻ കഅബിന്റെ പരമ്പരയിൽപ്പെട്ട ആ കുടുംബത്തെ ഏൽപ്പിച്ചു. സൂക്ഷിക്കും, തുറക്കാൻ വേറെ ആളെയും ഏൽപ്പിച്ചു. രണ്ടും മുസ്ലിങ്ങൾ തന്നെ. അങ്ങനെ ആ പാരമ്പര്യം അനുസരിച്ച് ഇന്നും ഹോളി സെഫൽക്കർ ചർച്ച് തുറക്കുന്നതും അടക്കുന്നതും ഒരു മുസ്ലിമാണ്. ഞാനിത് ആദ്യം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആ ആളെ കാണാൻ വേണ്ടി ഹോളി സെഫൽക്കർ ചർച്ചിന്റെ മുറ്റത്ത് കാത്തിരുന്നു ഞാൻ. എൻ്റെ കൂടെ ഒരു 50 വരുന്ന സംഘവും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ളൊരു ഫാദറുമായി ബന്ധപ്പെട്ട് ഫാദർ പറഞ്ഞു അദ്ദേഹം എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഫോണിൽ ബന്ധപ്പെട്ടു, അയാൾ ഉടനെ വന്നു. ഹാജി വജീഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാനും അദ്ദേഹവും ഞങ്ങൾ ഗ്രൂപ്പും ഒരുമിച്ചെടുത്ത ഫോട്ടോ ഉണ്ട്. ഇന്നും നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാം, ഹാജി വജീഹ് മരിച്ചിട്ടില്ല. പലപ്പോഴും നിങ്ങളുടെ സന്ദർശനവേളയിൽ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാറുണ്ട്. അദ്ദേഹം രാവിലെ വരും, തുറക്കും, അദ്ദേഹം ആ പള്ളിയുടെ പരിസരത്ത് ഉണ്ടാകും, ഇല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോകും, തിരിച്ചു വരും, അടക്കേണ്ട സമയത്ത് അദ്ദേഹം അടക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നായ, ഞാൻ മനസ്സിലാക്കുന്നു ഈ രണ്ട് പള്ളിക്കപ്പുറം ഒരു പള്ളി അവർക്ക് അത്ര പ്രധാനം ഉണ്ടാവില്ല. ഒന്ന് യേശു ജനിച്ചു എന്നവർ പറയുന്ന പള്ളി, ഒന്ന് യേശുവിനെ കുരിശിലേറ്റി എന്നവർ വിശ്വസിക്കുന്ന പള്ളി. ഈ കുരിശിലേറ്റി എന്ന് വിശ്വസിക്കുന്ന പള്ളിയുടെ താക്കോൽ ഇന്നും ഒരു മുസ്ലിമിന്റെ കയ്യിലാണ്. ഞാൻ കൃത്യമായി അദ്ദേഹത്തെ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ ശേഷമാണ് പറയുന്നത്. അദ്ദേഹം തുറക്കുന്നു, അദ്ദേഹം അടക്കുന്നു. ഞാൻ ഫാദറോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ, അഥവാ ഹാജി വജീഹിന്റെ അസാന്നിധ്യത്തിൽ ചോദിച്ചു, അദ്ദേഹത്തിന് എന്താണ് ശമ്പളം കൊടുക്കുന്നത്? ഫാദർ എന്നോട് പറഞ്ഞു, ഹീസ് എ റിച്ച് മാൻ. വാട്ട് ഡു യു സേ? എന്ത് നിങ്ങൾ ഈ പറയുന്നത്? അയാൾ വലിയ സമ്പന്ന, അയാളത് തലമുറകളായി കൈമാറി പോകുന്ന ഒരു അധികാരം നിർവഹിക്കുകയാണ്, പണത്തിന് വേണ്ടിയല്ല, അയാൾ വലിയ പണക്കാരനാണ്. നോക്കൂ നിങ്ങൾ, ആ കർമ്മം സൗജന്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ക്രൈസ്തവ സമൂഹവും മുസ്ലിംകൾ നമ്മളെ ബന്ധം മനസ്സിലാക്കി. ആ കലാപ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ചാണ്, നമ്മൾ പരസ്പര സഹോദരങ്ങളെ പോലെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പല ക്രൈസ്തവ സഹോദരങ്ങളും മുസ്ലിങ്ങളുമായി നല്ല ബന്ധത്തിലാണ്. ജൂത സമൂഹത്തിലുമുണ്ട് ഈ പ്രശ്നത്തിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ. സാമ്രാജ്യത്വ ശക്തികൾ യഥാർത്ഥത്തിൽ പ്രദേശ വികസനത്തിന് വേണ്ടിയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും ആയുധ കമ്പോളങ്ങൾ മൂർച്ഛിപ്പിക്കുന്നതിന് വേണ്ടിയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിലൊരുപാട് കുരുന്നുകളും ഒരുപാട് അബലകളായ സ്ത്രീകളും പാവങ്ങളും നശിച്ചു പോകുന്നു എന്ന് മാത്രം. അതാണ് കൃത്യമായി പരിശോധിച്ചാൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ പോലും കാറ്റിൽ പറത്തുകയാണ്. സാമ്രാജ്യത്വ ശക്തികൾ ഇവർക്ക് പിൻബലം കൊടുക്കുകയാണ്. ലോകത്ത് UN അടക്കമുള്ള ലോകശക്തികൾ അഥവാ ലോകത്തെ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മകൾ ഒന്ന് ശക്തമായി നിന്നാൽ ഇത് അവസാനിപ്പിക്കാൻ എത്ര പെട്ടെന്ന് കഴിയും? നമ്മൾ പരിശോധിച്ച് നോക്കൂ. 1948 അതിർത്തി പാലിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. ആരെങ്കിലും ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, പക്ഷെ അനാവശ്യമായി തീവ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുക, അടിച്ചമർത്തുമ്പോൾ അവർ പ്രതികരിക്കുക, പ്രതികരിക്കുമ്പോൾ അത് തീവ്രവാദമാക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ ലോകത്ത് നടക്കുന്നത്. എന്താണ് ഇതിന്റെ അടിസ്ഥാന കാര്യമെന്ന് പരിശോധിക്കുന്നില്ല. 2006 ജനുവരിയിൽ പലസ്തീൻ പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം നേടി ഹമാസ്, വലിയ ഭൂരിപക്ഷം നേടി. 1970 ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ശാഖയായിട്ടാണ് അവർ മുന്നോട്ട് വന്നത്.
അതിനെയും ധാരാളം എതിർപ്പുണ്ടായിരുന്നു. 1987 അവരൊരു സംഘടനയായി രൂപപ്പെട്ടു. നമ്മൾ അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയും. എന്തോ കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നെറ്റ് കണക്ഷൻ പ്രോബ്ലം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, തീർക്കാം. 5:30 ഒരു ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ടാണ്. അറഫാത്ത് അധികാരത്തിൽ വന്ന സമയം എല്ലാവർക്കും അറിയാം. അറഫാത്തിനെതിരെയായിരുന്നു പലപ്പോഴും ഹമാസിന്റെ നീക്കങ്ങൾ. അതാണ് മുസ്ലിം സമൂഹത്തിൽ തന്നെ പലപ്പോഴും ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. 1993 മുതൽ 87-93 വടക്കിൽ ഒരു കാലഘട്ടം പരിശോധിച്ചാൽ ഏറ്റുമുട്ടലിന്റെ ഒരു കാലഘട്ടമായിരുന്നു. ഒരുപാട് ഏറ്റുമുട്ടൽ ആദ്യ കാലഘട്ടത്തിൽ അവർ ഈ ഭരണകൂടത്തിന്റെ അഴിമതിയെക്കുറിച്ചും ഭരിക്കുന്നതിലുള്ള അപാകതകളെ കുറിച്ചും ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഹമാസ്. പിന്നീട് അതൊരു ഏറ്റുമുട്ടൽ ഭാഗമായി, കാരണം അധിനിവേശം ആരംഭിച്ചപ്പോൾ 1993 ഓസ്ലോ ഉടമ്പടി വന്നതോടുകൂടി അവർ നിർത്തി, ആക്രമങ്ങൾ നിർത്തി, തിരിച്ചടി നിർത്തി, ഒരു സമാധാന കരാറിലേക്ക് വന്നു. പക്ഷെ 2004 അഹമ്മദ് യാസിൻ കൊല്ലപ്പെട്ടു, ചരിത്രം അറിയാമല്ലോ. ശേഷം ഖാലിദ് മിഷേലാണ് അധികാരത്തെ സംഘത്തിന്റെ തലവനായി വന്നത്. 2006 ഫതഹ് പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് ഹമാസ് വീണ്ടും മുന്നേറുകയാണ്. യാസൻ അറഫാത്തിന്റെ ചിന്തയ്ക്ക് വിരുദ്ധമായി ഇവർ അതിശക്തമായി ഈ അധിനിവേശത്തെ എതിർത്തുകൊണ്ട് സമര പോരാളികളായി മുന്നോട്ട് വരികയാണ്. 1994 ജൂലൈയിലാണ് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റായി ബഹുമാന്യനായ യാസൽ അറഫാത്ത് വരുന്നത്. അങ്ങനെ യാസൽ അറഫാത്തിന് അവർ ശരിക്ക് അന്ന് ചെറിയ 2% ഭൂമിയാണ് കൊടുത്തത്, 1-2%. അതിൽ ഗസ്സ പെടുന്നു, അതുപോലെ തന്നെ അരീഹ എന്ന് പറയുന്ന ജെറിക്കോയും പെടുന്നു. ഈ ജെറിക്കോയിൽ പിന്നെ പ്രത്യേകമായ കടന്നുകയറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഗസ്സയിൽ എപ്പോഴും അധിനിവേശം നടക്കുകയാണ്. അതുപോലെ വെസ്റ്റ് ബാങ്കിലും പലപ്പോഴും അത് ഇസ്രായേൽ പിടിച്ചെടുക്കുകയും അവിടെ അതിക്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. ജോർഡാൻ പലപ്പോഴും ഇതിൽ ഇടപെട്ടു. ജോർഡാനിലെ ഹുസൈൻ രാജാവ് 1994 ജൂലൈ 24 ഇസാക് റബീൻ എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി ഒരു സമാധാന കരാർ ഉണ്ടാക്കി. പലപ്പോഴും ഈ സമാധാന കരാർ ലംഘിക്കപ്പെടുകയും പിന്നീട് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കരാർ ലംഘിച്ചുകൊണ്ട് അക്രമത്തിന് ഇസ്രായേൽ മുന്നിട്ട് വരികയും ചെയ്യുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇവിടെ 1995 ഇസാക് റബീനെതിരെ ജൂതന്മാർ തന്നെയാണല്ലോ ആസൂത്രണം ചെയ്ത് അദ്ദേഹത്തിന്റെ വധത്തിൽ കലാശിച്ച സംഭവം ഉണ്ടാകുന്നത്. അതൊക്കെ ലോകത്ത് ആര് ചെയ്താലും ശരി, അത്തരം അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും മതം നോക്കാതെ, സംഘടന നോക്കാതെ അതിനെ വിലയിരുത്തുന്നതിന് പകരം മുസ്ലിങ്ങൾ ചെയ്താൽ അത് തീവ്രവാദവും മറ്റുള്ളവർ ചെയ്താൽ അത് നീതീകരിക്കപ്പെടുന്ന കാര്യവുമായി മാറുന്ന ഒരു ലോജിക്കാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. അത് ഇന്ത്യയിലും നമ്മൾ കാണുന്നുണ്ട്. ഭരണകൂടത്തിന്റെ അക്രമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നീതി വിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ചാൽ അതിന് തീവ്രവാദമാക്കുകയാണ്. ഇസ്ലാം ഒരിക്കലും തീവ്രവാദം അംഗീകരിക്കില്ല, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഇസ്ലാം ഒരിക്കലും തീവ്രവാദം അംഗീകരിക്കുന്നില്ല. അപ്പൊ 2 ദിവസം ഒരു വീഡിയോ കണ്ടു, ഒരു സ്ത്രീയാണ് പലസ്തീനിൽ നിന്ന്. എന്താണ് അവളുടെ ഉദ്ദേശം എന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ഒക്കെ വളരെ മോശമായി പരാമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് അയച്ചിരിക്കുന്നു. എന്ത് താല്പര്യമാണ്? അള്ളാഹു പറയുന്നതും മുഹമ്മദ് നബി പറയുന്നതും തീവ്രവാദം പ്രചരിപ്പിക്കാനാണ് എന്നാണ് ആ സ്ത്രീ തന്റെ ഒരു സ്വാർത്ഥ താല്പര്യം എന്ന രീതിയിൽ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എവിടെ നിന്നാണ് ആ സ്ത്രീ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്? എവിടെ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ചത്? ഈ പലസ്തീനിൽ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ സ്നേഹത്തിന്റെ മനോഹരമായ ഉദാഹരണം അന്നും ഇന്നും കാണുന്നു, ചരിത്രം അത് രേഖപ്പെടുത്തുന്നു. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പള്ളി തുറക്കുന്ന സംഭവം, ജൂത സമുദായവുമായിട്ടാണെങ്കിലും ആരാണെങ്കിലും ശരി, ഒരു ജൂതന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ന് പറഞ്ഞില്ലേ, നബിത്തങ്ങൾ മരിക്കുമ്പോ പഴയെങ്കിൽ ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു. എന്താ കാര്യം? ഒരു മുസ്ലിമിന്
കണക്റ്റായില്ലേ? ഹലോ, കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആണ്. എന്തോ ചെറിയ പ്രോബ്ലം. ഞാൻ അഞ്ചിൻ്റെ കൂടി പറഞ്ഞ് തീർക്കാം. കാരണം ഈ അവിടുത്തെ ഓക്കെ. പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ, ചരിത്രത്തിൽ പറയാനുണ്ട്. പിന്നീട് നോക്കാം. ഇതിലിപ്പോ ചുരുക്കത്തിൽ ഈ പോരാട്ടങ്ങൾ അടിച്ചമർത്താൻ പലപ്പോഴും തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഈ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നേരായ രീതിയിൽ ഒരു ചർച്ച നടത്തി എന്താണ് അവരുടെ ഡിമാൻഡുകൾ എന്ന് പരിശോധിച്ച് അന്താരാഷ്ട്ര വേദിയിൽ അത് ചർച്ചയ്ക്ക് വെച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം. സത്യത്തിൽ ഈ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത് ഇസ്രയേൽ എന്ന രാജ്യം പറ്റേ ഇല്ലാതാക്കണമെന്നല്ല. ആ രാജ്യം ഏതായാലും നിലവിൽ വന്നു. ഇനി ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ അവിടുന്ന് പറ്റേ ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷെ അവർക്ക് അന്ന് അനുവദിച്ചു കൊടുത്ത ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന് അപ്പുറത്തേക്ക് അവർ ആ രാജ്യത്തെ വികസിപ്പിക്കാനും മുസ്ലിങ്ങൾ താമസിക്കുന്ന മേഖലയിൽ പേടിപ്പെടുത്തിയും ബോംബിട്ടും അവരെ അകറ്റിയിട്ട് അവിടെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ അകറ്റി ഒഴിവാക്കിയതിനു ശേഷം അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കി പല ഭാഗത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഏർപ്പാട്. സ്വന്തം രാജ്യം വികസിപ്പിക്കാൻ ദുർബല ജനവിഭാഗത്തെ കൊന്നൊടുക്കുകയും ബോംബിട്ട് നശിപ്പിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുകയും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ സംഘടനകൾ പറയുന്നത്. അത് പരിഹരിക്കുന്നതിന് ധാരാളം വേദികളുണ്ട്. ആ വേദികളിൽ വെച്ച് അവ പരിഹരിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവർ കണ്ടമാനം ചെയ്യുന്ന ഒരു ഭാഗത്ത് ചെയ്യുക, അന്താരാഷ്ട്ര വേദിയിൽ സമാധാനത്തിന്റെ ഏർപ്പാടുകൾ ഇതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ഉണ്ടാക്കുക, എന്നിട്ട് അധിനിവേശം നടത്തിയ പ്രദേശം പിന്നെ തിരിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, റഫ്യൂജി ക്യാമ്പിൽ അഥവാ അഭയാർത്ഥി ക്യാമ്പിൽ വരെ ബോംബിടുക, ഇതൊക്കെയാണല്ലോ ഇപ്പൊ സംഭവിക്കുന്നത്. മാത്രമല്ല ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ സമ്മതമില്ലാതെ അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിലാണ് പലസ്തീൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും പലസ്തീനികളുടെ അവസ്ഥ അതാണ്. അവർക്ക് അവരുടെ നാട്ടിലേക്ക് പോകണമെങ്കിൽ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ സമ്മതത്തോടു കൂടി മാത്രമേ കടക്കാൻ പറ്റൂ. നമുക്കൊരു ഭൂമി തന്നിട്ട് ആ ഭൂമിയിലേക്ക് ആരാന്റെ അനുമതിയോടെ കടക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള രാജ്യത്തിലൂടെയുള്ള പോക്കല്ല. ഇവരുടെ ഒരു ശത്രു രാജ്യം എന്ന് അവർ തന്നെ വിധി എഴുതി ആ ശത്രുത നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്തൂടെ കടന്നു പോകേണ്ട ഗതി ഇതല്ലേ ഇപ്പൊ സംഭവിക്കുന്നത്. മാത്രമല്ല ചില അപകടകരമായ നീക്കം ഉദാഹരണമായി നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 1996 ഇന്തിഫാദക്ക് നേതൃത്വം കൊടുത്തിരുന്ന ബഹുമാനപ്പെട്ട യഹിയ അയ്യാഷ്, അദ്ദേഹത്തിന്റെ നടപടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യഹിയ അയ്യാഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫോണ് പ്രത്യേകമായി റിമോട്ടിലൂടെ പൊട്ടിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ തല ചിതറി മരിച്ചത്. സത്യത്തിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആരാ? അദ്ദേഹത്തിന്റെ ബന്ധുവായ കമാൽ അഹമ്മദ്. കമാൽ അഹമ്മദാണ് ഈ ഫോൺ അദ്ദേഹത്തിന് കൈമാറുന്നത്. ആ കമാൽ അഹമ്മദിന് ചരിത്രത്തിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ വലിയൊരു തുക അമേരിക്ക സമ്മാനം കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ആളുകളെ തന്നെ പലരും വിലക്കെടുക്കുക. ഇതുപോലെ പലതരത്തിൽ ഇപ്പോൾ ഈജിപ്ത് ഇടപെട്ട് ഷർമ് ഷെയ്ഖിൽ 1996 ചർച്ച നടത്തി. അതുപോലെ പല സ്ഥലത്തും അന്താരാഷ്ട്ര വേദികളിൽ ചർച്ച നടത്തുന്നു. ഈ രീതിയിൽ ചർച്ച നടത്തി പലപ്പോഴും ഒരു സമാധാനത്തിലേക്ക് വരും. ഇപ്പൊ 2000 സെപ്റ്റംബറിൽ പ്രശ്നമൊന്നുമില്ലാത്തൊരു സമയത്താണ് ഏരിയൽ ഷാരോൺ നേരിട്ട് ഒരു സൈനിക നീക്കം നടത്തി അക്സയിൽ കയറിയത്. ആ സമയത്ത് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു പ്രശ്നം. ഇപ്പോഴും അങ്ങനെ തന്നെ രാഷ്ട്രീയമായ പ്രതിസന്ധി അവിടുത്തെ ഭരണകൂടം നേരിടുന്ന സമയത്ത് ദേശീയത പറഞ്ഞ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിന് വേണ്ടി ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാമല്ലോ ശ്രീരാമചന്ദ്രന്റെ പേരിൽ ദേശീയത വളർത്തിക്കൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നത്. അവർ യഥാർത്ഥത്തിൽ രാമനല്ലല്ലോ സ്നേഹിക്കുന്നത്, രാവണനെയാണല്ലോ സ്നേഹിക്കുന്നത്. നമുക്കറിയാലോ കാരണം അവരുടെ രീതി രാവണ രീതിയാണ്, രാമ രീതിയല്ല. രാമൻ നീതിമാനായ ഒരു ഇതിഹാസ പുരുഷനാണ്. അതേസമയത്ത് രാവണനോ ഒരു അക്രമിയാണ്. അപ്പൊ രാവണന്റെ വേഷം കെട്ടിയ ആളുകൾ ശ്രീരാമന്റെ മുഖംമൂടി അണിയുകയാണ് എന്ന പോലെ തന്നെ ഇപ്പോ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഭരണത്തിൽ നെതന്യാഹുവിന് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികൾക്ക് പ്രശ്നങ്ങളുണ്ട്. അധികാരത്തിൽ വരാൻ കഴിയാത്തൊരവസ്ഥയിൽ ദേശീയത ഉണർത്തിക്കൊണ്ട് ആ അപകടത്തിലൂടെ അല്ലെങ്കിൽ അക്രമത്തിലൂടെ ജനങ്ങളെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ എന്ന തോന്നലുണ്ടാക്കുക. അങ്ങനെയാണല്ലോ ഇന്ത്യയിലും നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് രാജ്യസ്നേഹികളായ ആളുകളെ രാജ്യദ്രോഹികളാക്കുക, കുറച്ചാളുകൾ മാത്രം രാജ്യത്തിന്റെ ഉത്തരക്കാരാവുക, ഈ ഒരു സമീപനമാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ക്രിസ്ത്യാനികൾക്കുണ്ട്, ജൂതന്മാർക്കുമുണ്ട്. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ അക്സ ഖദീമ, മസ്ജിദുൽ അക്സ ജദീദ്, മസ്ജിദ് മർവാനി, അതുപോലെ തന്നെ മിഹ്റാബ് മറിയം, മിഹ്റാബ് സക്കരിയ, അവിടെ പോയി നോക്കിയാൽ ഒരുപാട് പുണ്യസ്ഥലങ്ങൾ. അതുപോലെ തന്നെ കുബ്ബത്തു സഹ്റ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതാക്കളുടെ കാലടി പതിഞ്ഞ കല്ല്, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതാക്കളുടെ കേശം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൊഹ്റ മസ്ജിദ് ആ പാറക്കടിയിൽ നിസ്കരിച്ച പ്രത്യേകമായ സ്ഥലമുണ്ട്. അതുപോലെ ഹായത്തുൽ ബുറാഖ്, ബുറാഖിനെ നബിത്തങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയ സ്ഥലമുണ്ട്. അവിടെ നബിത്തങ്ങൾ നിസ്കരിച്ചൊരു സ്ഥലമുണ്ട്, മസ്ജിദ് ബുറാഖ് എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുണ്ട്, ബൈത്തുൽ മുഖസ്സിന്റെ ആ കെട്ടിന്റെ പുറത്തുണ്ട്, കോമ്പൗണ്ടിന്റെ പുറത്തുണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബർ. അത് ജൂതന്മാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മൗലാന മുഹമ്മദിയുടെ ഖബറുണ്ട്. ഇങ്ങനെ
ഇബാദത്തുമ്മൻ സ്വാമി റളിയല്ലാഹു തആലാഹു പോലെയുള്ള വലിയ വലിയ മഹാനന്മാരുടെ മക്ബറകൾ ഉണ്ട് അവിടെ. അവിടെ നിന്ന് അല്പം പോയാൽ ഹിബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറയുള്ള പള്ളിയിൽ ഇസ്ഹാഖ് നബിയുടെ മക്ബറ, ഭാര്യ റിഫ്ക ബീവിയുടെ മക്ബറ, ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറ ബീവിയുടെ മക്ബറ, അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്ബറ ഒക്കെ ഉണ്ട്. പക്ഷേ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറയുള്ള ഭാഗം അവർ പെട്ടെന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഒരു പള്ളി അവർ പിടിച്ചെടുത്തു, ഒരു കാരണവും ഇല്ലാതെ മുസ്ലിങ്ങളുടെ പ്രദേശത്ത് പള്ളി ഇതുപോലെ അവർ അറ്റാക്ക് ചെയ്തു. റമദാനിൽ അവർ പലപ്പോഴും തെരഞ്ഞെടുക്കുന്നത് മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനാ ദിവസങ്ങളാണ്. അവിടെ പിടിച്ചെടുത്തു, പിടിച്ചെടുത്ത് ആ പ്രദേശം അവരുടേതാക്കി. ഇന്നിപ്പോ ആ പള്ളിയിൽ ചെന്നാൽ നമുക്ക് ആരാധിക്കാൻ ഒരു ഭാഗം, മറുഭാഗം അവർക്ക് സിനഗോഗ് ആക്കി. അവര് സിനഗോഗ്, ബാക്കി പള്ളി. ഒരു പള്ളി അത് പള്ളിയായി നിലനിന്ന പ്രദേശമാണ് ഹിബ്രോൺ. മദീനത്തുൽ ഖലീൽ എന്നാണ് സ്ഥലത്തിന് അറിയുക. ഇന്നും പേരങ്ങനെയാണ്, മദീനത്തുൽ ഖലീൽ, ഇബ്രാഹിം നബിയുടെ പട്ടണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലം ജീവിച്ച പ്രദേശമാണ്. അവിടെ മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന പള്ളിയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറ അടക്കം മുസ്ലിങ്ങൾ സിയാറത്ത് ചെയ്തിരുന്ന കേന്ദ്രമാണ്. അത് ഇന്ന് മുസ്ലിങ്ങൾക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അടച്ചു കിട്ടിയ ഒരു പള്ളി പകുതി പകുത്തു. വെസ്റ്റ് ബാങ്കിൽ മതില് കിട്ടിയതുപോലെ പള്ളിക്കുള്ളിൽ മതില് കിട്ടിയവർ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അന്താരാഷ്ട്ര ആദ്യം ഒരു അക്രമം നടത്തും, എന്നിട്ട് കുറച്ച് ഭാഗം പിടിച്ചെടുക്കും, എന്നിട്ട് അവസാനം മധ്യസ്ഥത വഹിക്കും ആരെങ്കിലും. മധ്യസ്ഥത വഹിക്കുമ്പോൾ കുറച്ച് അവർ കൊടുക്കും, ഇതാണ് ഉണ്ടാകുന്നത്. പൂർവാവസ്ഥ പ്രാപിക്കുന്ന അവസ്ഥയല്ല ഉണ്ടാകുന്നത്, ഇതാണ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധിനിവേശം നടക്കുന്ന കാലത്തോളം അവിടെ ഈ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ചെറുത്തുനിൽപ്പ് അവസാനിക്കണമെങ്കിൽ സ്വാഭാവികമായും നീതിപൂർവമായ രീതിയിൽ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ അതിന് ഒരു ബോഡി അന്താരാഷ്ട്രപരമായി ഉണ്ടെങ്കിൽ, ഇപ്പൊ യു എൻ ഉണ്ട്, യു എൻ അതിനാണല്ലോ യു എൻ. ആ യു എൻ ശരിക്കും യുണൈറ്റഡ് നേഷൻസ് തീരുമാനമെടുക്കുമ്പോൾ അതിനെ വീറ്റോ ചെയ്യുന്നു ചില വൻ ശക്തികൾ. അതല്ലേ സംഭവിക്കുന്നത്? നീതിയുടെ വശം വരുമ്പോൾ അതിനെ വീറ്റോ ചെയ്ത് ഇവർക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ചെറിയൊരു കൊച്ചു രാജ്യം, ഈ ലോകത്ത് ഇത്രയധികം മുസ്ലിം രാജ്യങ്ങളും നീതിപൂർവ്വം നിലനിൽക്കണം ലോകമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുമുണ്ട്. ഈ കാര്യത്തിൽ പലസ്തീനിലെ പാവപ്പെട്ട ബലഹീനരായ ആളുകളെ സഹായിക്കണമെന്ന് പറയുന്ന, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതലുള്ള അവസ്ഥ നേരത്തെ ഇവിടെ യൂണിവേഴ്സിറ്റി വി സി വിശദീകരിച്ചല്ലോ. ഇന്ന് ലോകത്ത് ഒരുപാട് ചിന്താഗതിക്കാർ ആ രീതിയിൽ തന്നെ ശബ്ദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും പൊയ്വാക്കുകളായി മാറുന്നതിന് കാരണം വൻശക്തികളുടെ താല്പര്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഇക്കാര്യത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം വൈചാരികമായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ ഇന്ത്യ ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യക്ക് ഒരു വോയിസ് ഉണ്ട്. അത് തീർച്ചയായും പലസ്തീനിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമുക്കൊരു മാന്യതയുണ്ട്. പലസ്തീനിലെ പഴയ പൂർവീകരൊക്കെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. കാരണം പണ്ഡിറ്റ് നെഹ്റുവിനെയും അതുപോലെ തന്നെ യാസൽ അറഫാത്തിനെ ചേർത്ത് പിടിച്ച അഹമ്മദ് സാഹിബിന്റെ നടപടിക്രമങ്ങൾ പോലെയുള്ള ഒരുപാട് ഇന്ത്യ നിലനിന്നിരുന്ന, ശ്രീമതി ഗാന്ധി ഇന്ത്യ ഭരിച്ചപ്പോൾ നിന്നിരുന്ന ആ ഒരു സ്റ്റാൻഡ്, അതുപോലെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ ശബ്ദങ്ങൾ, അതൊക്കെ പലപ്പോഴും അവർ അംഗീകരിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഇതൊക്കെ വായിച്ചും അതുപോലെ തന്നെ ടെലിവിഷനിലും മറ്റും കണ്ട് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇന്ത്യയെ ഒരു വിലയുണ്ട്. ഇന്ത്യക്കാരനവിടെ ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇന്ത്യ അന്താരാഷ്ട്ര മേഖലയിൽ പഴയ കാലം പോലെ ശക്തമായി നേരിടുന്ന ഒരു ഇന്ത്യ ആവണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ത്യ പോകണം, ഒന്ന്. രണ്ടാമത്തേത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ കേരളം പോലുള്ള പ്രദേശത്ത് എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ. അവരിൽപ്പെട്ട ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് മുസ്ലിം തീവ്രവാദമാണ് എന്ന് പറയുന്നുവെങ്കിൽ അവരൊന്നുകൂടി പഠിക്കണം, ഒന്നുകൂടി മനസ്സിലാക്കണം. സത്യത്തിൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ആധാരപരമായി പഠിച്ചാൽ ഒരിക്കലും ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാനോ ഭീകരവാദിയാകാനോ കഴിയില്ല എന്നത് സത്യമാണ്. നമുക്കൊരിക്കലും അതിന് സാധിക്കില്ലല്ലോ. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് കാര്യമില്ല, മറിച്ച് ഇത് അവർ മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥ അവർ പ്രകടിപ്പിക്കണം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറുതെ ലവ് ജിഹാദ് വിഷയമാക്കിയില്ലേ? അങ്ങനെ സംഭവം ഇല്ല എന്ന് കോടതി പറഞ്ഞാലും അംഗീകരിക്കില്ല, സത്യം എത്ര പറഞ്ഞാലും അംഗീകരിക്കാത്തൊരവസ്ഥ വന്ന പിന്നെ നമ്മൾ നിസ്സഹായരാവുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഹോളി സഭയെ ചർച്ചിന്റെ വിഷയമൊക്കെ ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചു. ഞാൻ ക്രൈസ്തവ ചില പാതിരിമാരെ കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് സമൂഹത്തോട് പറയുന്നില്ല, ഇതൊരു സത്യമല്ലേ? അല്ലെന്ന് അവർ പറയില്ല. കാരണം ഇന്നും അവരുടെ പ്രധാനപ്പെട്ട പള്ളിയുടെ താക്കോൽ മുസ്ലിമിന്റെ കയ്യിലാണ്. അതൊരു അധികാരമല്ല, മറിച്ച് ഏൽപ്പിക്കപ്പെട്ടൊരു ദൗത്യം അവർക്ക് വേണ്ടി നിർവഹിക്കുകയാണ്, അതാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും ആ സത്യം വിളിച്ചു പറയാനും അതൊരു യഥാർത്ഥമല്ല എന്നവരാരും പറയില്ല. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരാളും അതിനെ നിഷേധിക്കില്ല. അതൊരു വസ്തുതയാണ്. ഞാൻ ചരിത്രത്തിൽ വായിച്ചതല്ല, ആദ്യം വായിച്ചു, പിന്നെ കണ്ടു, പിന്നെ ആളെ കണ്ടു ബോധ്യപ്പെട്ടു. അതാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. ഞാൻ മാത്രമല്ല, ഇത് ബോധ്യപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ അവിടെ പോകുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ അന്വേഷണ തൃഷ്ണയുള്ള ആളുകൾക്കൊന്ന് ബോധ്യപ്പെട്ടതാണ്. അപ്പൊ സത്യത്തിൽ ഒരു തീവ്ര സമീപനം ഒരിക്കലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ വസ്തു നിങ്ങളൊന്ന് പഠിക്കണം. ഇത് സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു പിരിമുറുക്കം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ്. അവർക്ക് ആയുധം വിൽക്കണം, അവർക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കി ലോകത്ത് വൻശക്തികളുടെ പക്ഷത്ത് കുറെ ആളുകളെ നിർത്തണം. ലോകമഹായുദ്ധം പോലെ തന്നെ ആ രീതിയിൽ അവർക്ക് ലോകത്ത് എന്നും ചില അജണ്ടകളുണ്ട്. ആ സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ടക്ക് നമ്മൾ വശംവദരായി നമ്മൾ പോലും മാനസികമായി ഭിന്നിക്കാതെ അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സുകൊണ്ട് അകലുകയല്ല വേണ്ടത്. എപ്പോഴും ബലഹീനർക്കൊപ്പം നിൽക്കണം.
മർദ്ദിതർക്കൊപ്പം നിൽക്കണം, മർദ്ദകൻ ആരാണെന്ന് തിരിച്ചറിയണം. അത് മുസ്ലിമാണ് മർദ്ദകനെങ്കിൽ അവനെ നമ്മൾ എതിർക്കണം. ഒരു മുസ്ലിമാണ് മർദ്ദകന്റെ രൂപത്തിൽ വരുന്നതെങ്കിൽ അവനെ എതിർക്കണം. അങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, അങ്ങനെയാണ് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചത്. ഒരിക്കലും നമ്മൾ നീതിക്കൊപ്പം അല്ലാതെ നിൽക്കരുത്. വലായിച്ചിരിമന്നക്കും ശനാനുക്കോമിൻ അല്ലാത്ത അതിലും എന്നാണ്, അനീതിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. അനീതി ആര് കാണിച്ചാലും ശരി, അത് മുസ്ലിം കാണിച്ചാലും എതിർക്കണം. അതാണ് ഇസ്ലാമിന്റെ പോളിസി. ആ പോളിസിയിൽ നിന്നാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സമയക്കുറവ് കൊണ്ടും ഈ നെറ്റ് കട്ടാൻ പോകുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.